ഒരു കഥ എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ ഒരു ഗോസ്റ്റ്ലി പ്രസൻസ് ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ് ഒരു പ്രേതത്തിൻ്റെയൊക്കെ പ്രസൻസ് കാണിക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് സുസൻ കിയാണ് അപ്പോൾ അവൾ തുടങ്ങുന്നത് അവളുടെ അങ്കിളുടെ മരണത്തെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവളുടെ അങ്കിള് മരിക്കുന്നു അങ്കളൊരു എഴുത്തുകാരനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഒരു ഫേമസ് ഫൗണ്ടേഷൻ ഉണ്ട് അവിടുത്തെ ആ ഒരു യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം കൊണ്ടുമാണ് ഈ സൂസൻ എന്ന് പറയുന്നത് ഈ എഴുത്തുകാരൻ്റെ നീസാണ് അനന്തരകളാണ് ഉള്ള അങ്കിളാണ് ഈ എഴുത്തുകാരൻ അപ്പോൾ അയാളുടെ ലാസ്റ്റ് വർക്കായിട്ടുള്ള ഒരു വലിയൊരു ബുക്കുണ്ട് ആ ബുക്ക് ഇവൾ ഈ ഫൗണ്ടേഷൻ്റെ ആൾക്കാരിൽ നിന്ന് മറച്ചു വെക്കും കാരണം ആ ബുക്ക് ഏകദേശം തീരാറായി അതിൻ്റെ ഫൈനൽ പേജസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ആ ബുക്ക് എഴുതിയതെന്നുള്ള ക്രെഡിറ്റ് സ്വന്തമാക്കാം അതോടൊപ്പം ഒരുപാട് പൈസയും സ്വന്തമാക്കാം ഒരു ദിവസം ഈ അങ്കിള് ഫിഷിങ്ങിന് പോയതായിരുന്നു അപ്പം ആൾക്കാർ നോക്കിയപ്പോൾ അങ്കള് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം അങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് മരിച്ചു ഡോക്ടേഴ്സ് ഒരു മൈൽഡ് അറ്റാക്കായിരുന്നു ഒന്നാണ് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്ന് പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എഴുത്തുകളൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് സുബുസൻ അങ്കിളുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് മാസമായി അവൾ അവൾ ഗവൺമെൻറ് ജോലി കളഞ്ഞിട്ടാണ് അങ്കിളിലൂടെ വന്ന് ജീവിക്കുന്നത് അങ്കിളുടെ ഭാര്യ മരിച്ചപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങുന്നത് അവർ കല്യാണം കഴിച്ചിട്ട് ഭാര്യ ആയതല്ല അങ്കിളിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പുറത്തിട്ട് ഭാര്യ ആയതാണ് അല്ലാതെ മാരേജിലൂടെ വൈഫായതല്ല പിന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ സൂസൻ എന്താണ് വീടൊക്കെ നന്നായിട്ട് നോക്കാനൊക്കെ തുടങ്ങി അങ്കിൾ അവളെ വിളിച്ചുകൊണ്ടിരുന്നത് സ്കോട്ടീഷ് ഗേൾ എന്നാണ് പിന്നെ ഏകദേശം മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്കിന് അങ്കിള് അവളെ അയാളുടെ ഈ എഴുത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അപ്പോൾ അവളാണ് അയാൾക്ക് ഈ എഴുത്തും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ഫയൽസും ലെറ്റേഴ്സും ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നതും ലേബൽ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അങ്കിൾ ഏകദേശം മരിക്കാറായിരുന്നു എന്നിട്ട് അങ്കിള് എപ്പോഴും പറയുമായിരുന്നു ഈ സൂസൻ അദ്ദേഹത്തിൻ്റെ അമ്മേനെപ്പോലൊക്കൊക്കെയാണ് നല്ല മിടുക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അങ്കിളിൻ്റെ മരണശേഷം ഫൗണ്ടേഷനിൽ നിന്ന് ആൾക്കാർ ഈ ബുക്ക്സെല്ലാം വാങ്ങിക്കാനായിട്ട് വരുന്നു അപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവല് മറച്ചു വെക്കുന്നു അത് പൂർത്തീകരിച്ചിട്ടില്ല കുറച്ചുകൂടെ ഉണ്ട് പൂർത്തിയാവാൻ അത് മറച്ചു വെക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വർക്ക് അതിന് പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട് അതായത് പത്ത് ചാപ്റ്റേഴ്സ് അദ്ദേഹം എഴുതി തീർത്തിട്ടുണ്ട് പതിനൊന്നാമത്തെ ചാപ്റ്റർ ആണ് ഇനി എഴുതേണ്ടത് അപ്പോൾ സൂസൻ വിചാരിച്ച് സൂസൻ തന്നെ ആ ഒരു പതിനൊന്നാമത്തെ ചാപ്റ്റർ എഴുതാം എന്നിട്ടത് പബ്ലിഷ് ചെയ്യാം എന്നിട്ട് പണം സമ്പാദിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഈ തീരാത്ത ഈ ഒരു നോവലെന്ന് പറയുന്നത് ഒരു ബിച്ചിനെ കുറിച്ച് പറഞ്ഞതാണ് ഈ ദുർമന്ത്രവാദവും ദുർമന്ത്രവാദിനൊക്കെ ഇല്ലേ അതിനെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ അവളെ ഇങ്ങനെ എന്താണ് കോടതിയിൽ ഹാജരാക്കി വിസ്തരിക്കത്തില്ലേ അങ്ങനത്തെ ഒരു സീനിലൂടെയൊക്കെയാണ് ആ ഒരു പതിനൊന്നാമത്തെ ചാപ്റ്റർ അതായത് പത്താമത്തെ ചാപ്റ്ററിൽ കോടതിയും വാദവും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ് പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഈ ദുർമന്ത്രവാദിക്ക് എതിരെയുള്ള വിധി എന്ത് വിധിയാണ് ചിലപ്പോൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വരാം ആ വിധി എന്താണെന്നുള്ള കാര്യമാണ് പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ എഴുതാ എഴുതാത്ത പതിനൊന്നാമത്തെ പേജാണ് ഈ ഒരു മന്ത്രവാദിയുടെ ഭാവി തീരുമാനിക്കുന്നത് അവിടെ വിധി എന്താണെന്ന് തീരുമാനിക്കുന്നത് വരാൻ പോകുന്ന പതിനൊന്നാമത്തെ ചാപ്റ്ററായിരിക്കും ഈ ലൂസായിട്ട് കിടക്കുന്ന ബ്ലാങ്ക് ഷീറ്റ്സ് ഒന്നും ഒരു ക്ലൂവും സൂസന് കൊടുത്തില്ല അങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നോവൽ പ്ലാൻ ചെയ്തതെന്നോ ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കുന്നതെന്നോ ഒന്നും അവൾക്ക് മനസ്സിലായില്ല എന്നിട്ട് സൂസനയും മാനിസ്ക്രിപ്റ്റ്സ് എല്ലാം കയ്യിൽ തന്നെ വെച്ചു എന്നിട്ട് അത് ഡൈനിങ് റൂമിലെ ഡ്രോയറിൻ്റെ അകത്തെടുത്ത് സൂക്ഷിച്ചു വെച്ചു കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവളത് പുറത്തെടുത്ത് ചാപ്റ്റർ പത്ത് ഒന്നുകൂടി വായിക്കാണ് അപ്പോൾ ആ ലാസ്റ്റ് പേജിൽ ഇത്രയും നാളും ബ്ലാങ്കായിട്ട് കിടന്ന ആ ഒരു ലാസ്റ്റ് പേജിൽ ഇപ്പം എന്തോ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് അവളുടെ അങ്കിളിൻ്റെ അതേ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എന്നിട്ട് അതൊരു കംപ്ലയിൻ്റ് പോലെ എഴുതിയിരിക്കുകയാണ് അവൾ ഇതുവരെ ലാസ്റ്റ് ചാപ്റ്റർ എഴുതിയില്ലേ എന്നുള്ള തരത്തിലുള്ളൊരു കംപ്ലയിൻ്റ് പോലെ എഴുതിയാണ് എന്നിട്ട് അതുപോലെ തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ജെമിയുമായിട്ട് എന്ത് സീക്രട്ടാണോ ഉള്ളതെന്ന് ജെമി എന്ന് പറയുന്നത് അവിടെ വരുന്ന ജോലിക്ക് വരുന്ന വേലക്കാരിയായിട്ടുള്ള മെസ്സിസ് ഡൊണാൾഡ്സണിൻ്റെ മകനാണ് ഈ ജെമി അപ്പം ജെയിമിയായിട്ട് സൂസനൊരു സീക്രെട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അവർ തമ്മിലൊരു ബന്ധമുണ്ട് അപ്പോൾ ഉം അവൻ ആ വീട്ടിൽ വരാറുണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നിട്ട് അവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധവും നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യം ആ ഒരു ബുക്കിന്റെ അവസാനം എഴുതിയിട്ടുണ്ട് അത് ഏകദേശം ഒരുപാട് രാത്രിയായിട്ടുള്ള ഒരു സമയമായിരുന്നു അവൾ ശരിക്കും പേടിച്ചു പോയി മിസ്സസ് ഡൊണാൾഡ്സൺ അവിടെ വന്നിട്ടില്ല ജെയിമി അവിടെ വന്നിട്ടില്ല പിന്നെ ആരായിരിക്കും ഇത് എഴുതിയത് എന്നൊക്കെ അവൾക്ക് സംശയം തോന്നാണ് അതുമാത്രമല്ല അങ്കിളിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതിയിരിക്കുന്നത് അത് അവൾക്ക് വളരെ പേടിയുണ്ടാക്കി അവൾ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ചിലവഴിച്ചു പിറ്റേ ദിവസം അവൾ കുറച്ചു നേരം കടന്നുറങ്ങി എന്നിട്ട് വൈകിട്ട് എന്ന് എന്നിട്ട് ജെയിമി അവളെ വിളിച്ചു പക്ഷേ അവൾ ജെമി വീട്ടിൽ വന്ന് വിളിച്ചു പക്ഷെ അവൾ കഥ ഒന്നും തുറന്നില്ല എന്നിട്ട് അവൾ എന്താണ് ഇന്ന് ജെമിയുടെ കൂടെ ഡേ സ്പെൻഡ് ചെയ്യാൻ അവൾ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൾ അത് ആ ഒരു കഥകൾ തുറക്കാതിരുന്നത് എന്നിട്ട് പോയതിന് ശേഷം അവൾ വീണ്ടും ആ ഒരു മാനസ്ക്രിപ്റ്റ് എടുത്ത് അതളുടെ നോവൽ എടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ അവിടെ വീണ്ടും ഒരു പാരഗ്രാഫ് വന്നിരിക്കുകയാണ് അങ്കിളിൻ്റെ അതേ ഹാൻഡ് റൈറ്റിംഗിൽ അപ്പോൾ ഇതും അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ വീണ്ടും അങ്കിളിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരെഴുത്ത് വന്നിരിക്കുകയാണ് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് എന്ത് വഴക്കാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഫൗണ്ടേഷൻ്റെ ആൾക്കാരിൽ നിന്ന് എന്ത് നിബുക്ക് മറിച്ചു വച്ചു എന്നുള്ള തരത്തില വഴക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ടവള് അനാനിയാസിൻ്റെയും വൈഫ് സഫയറയുടെയും ഒരു എക്സാമ്പിൾ ഈ ഒരു നോവലിൻ്റെ അവസാനത്തിൽ എഴുതുന്നുണ്ട് ചൂസനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇവരെന്ന് പറയുന്നത് അനാനിയാസും വൈഫ് സഫയറെന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിലൊക്കെ ഇല്ലേ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിലെ ഒരു ക്യാരക്ടറാണ് രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവർ അപ്പോൾ ഇവർ അവരുടെ സ്വത്തൊക്കെ ഇങ്ങനെ മറച്ചു വച്ചതിന് ശിക്ഷിക്കപ്പെട്ടവരാണ് അവർ മരണപ്പെട്ടു സ്വത്തൊക്കെ മറിച്ചു വെക്കുന്നതിൻ്റെ പേരിൽ അപ്പോൾ അതുപോലെ നീ കള്ളത്തരം ചെയ്ത് നിന്റെ അവസ്ഥയും ഇങ്ങനെ ആവണോ ഇങ്ങനെ ആവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലാണ് അങ്കിൾ ആ ഒരു നോട്ട് എഴുതിയിരിക്കുന്നത് എന്നിട്ട് അവൾ ആ റൂം പൂട്ടിയിട്ടിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരമണിക്കൂർ ശേഷം അവൾ വന്നു അവൾ വന്നപ്പോൾ ആ ബുക്കിൽ വീണ്ടും ഒരു ലൈനോട് ഉണ്ടായിരുന്നു അതിൽ ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താണ് ചാപ്റ്റർ ഇലവനുമായിട്ട് മുന്നോട്ട് പോകാത്തതെന്ന് അവളെ പേജസ് എല്ലാം കീറി കളഞ്ഞു എന്നിട്ട് അതിന് തീയിട്ടു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പത്തേക്കിന് എന്താണ് മിസ്സിസ് ഡൊണാൾസൺ പറഞ്ഞു മിസ്സിസ് ഡൊണാൾസൺ അവിടെ നിന്ന് പോവാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു ഉടനെ തന്നെ ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് വിളിക്കുന്നു ഫൗണ്ടേഷനിൽ നിന്നുള്ള ഒരാളാണ് വിളിക്കുന്നത് അപ്പോൾ അയാൾ സൂസനോട് പറയുകയാണ് അങ്കിളിൻ്റെ കുറേ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വായിച്ചു അതിനകത്തെല്ലാം ഒരു നോവലിനെ കുറിച്ചുള്ള റഫറൻസ് പറയുന്നുണ്ട് ദ വിച്ച് ഓഫ് ദ പെറ്റ്ലാൻസ് എന്ന് പറയുന്ന ഒരു നോവലിനെക്കുറിച്ചുള്ള റെഫറൻസ് ഒരുപാട് ഒരുപാട് വർക്ക്സിലും കാര്യങ്ങളിലൊക്കെ കണ്ടു എന്ന് പറയുന്നു അപ്പോൾ ആ ബുക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞങ്ങളെന്നോ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഈ ഫൗണ്ടേഷനിൽ നിന്ന് വിളിച്ച ആൾ സൂസനോട് പറയുന്നു അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ചാപ്റ്റർ ഇലവൻ ഉണ്ട് ചാപ്റ്റർ ഇലവൻ അവരുടെ കയ്യിലുണ്ട് അതിനകത്ത് പറയുന്നത് ആ വിച്ച് സൂയിസൈഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് വിച്ചിനെ എന്താണ് തീ കത്തിച്ചു കൊല്ലാനായിട്ട് വിധി പറയും ഞാൻ പറഞ്ഞായിരുന്നു ദുർമന്ത്രവാദീനെ വാദമൊക്കെ നടക്കുവാണ് കോടതിയിൽ അപ്പം വിധിയാണ് പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ദുർമന്ത്രവാദിനെ തീ കത്തിച്ചു കൊല്ലാനായിട്ട് വിധി വരുന്നു പക്ഷെ അതിനു മുന്നേ ഈ മന്ത്രവാദിനി ആത്മഹത്യ ചെയ്യാണ് അപ്പം ആ ഒരു ലാസ്റ്റ് ചാപ്റ്റർ ഫൈനൽ ചാപ്റ്ററുകളുടെ കയ്യിലുണ്ട് ബാക്കി പത്ത് ചാപ്റ്റേഴ്സ് മിസ്സിംഗ് ആണെന്ന് പറയുന്നു അപ്പോൾ ദിവസം പറഞ്ഞു ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എന്നിട്ട് പറയാമെന്ന് എന്നിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ അവരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ മാനസ്ക്രിപ്റ്റ് ഇവിടെ ഡൈനിങ് റൂമിൻ്റെ ഡ്രോ എറിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം അവൾ തുറന്ന് പറയുകയാണ് എന്നിട്ട് അവർ വീട്ടിൽ വന്ന് മാനസ്ക്രിപ്റ്റ് അവളുടെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ട് പോന്നു എന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് മുന്നേ അവൾ ഒരിക്കൽ കൂടി ആ ബുക്കിലേക്ക് നോക്കുന്നു അപ്പോൾ അവിടെ ഒരു ലാസ്റ്റ് മെസ്സേജ് അവൾ കാണുകയാണ് എഴുതിയിരിക്കുന്നത് ഗുഡ് ബൈ സൂസൻ അപ്പം അങ്കൾ എഴുതിയിരിക്കുന്നതാണ് സൂസന് ബൈ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുകയാണ് എന്താണ് ഇത് വളരെ ലവ്ലി ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബീങ് എ സ്പെക്ക് ഇൻ ദ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു പൊട്ട് അപ്പം തീ അങ്ങ് ദൂരത്ത് ചെറിയൊരു പൊട്ടായിട്ട് നിന്ന് നിൻ്റെ ലൈഫിനെ ഇങ്ങനെ അഫെക്റ്റ് ചെയ്യാനല്ല നിന്റെ ലൈഫിലൊരു വഴിത്തിരിവ് ഉണ്ടാക്കാനൊക്കെ പറ്റിയത് വളരെ ലവ്ലി ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ള നിലയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഐ യുവർ അഫെക്ഷൻ ഈ അങ്കിൾ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ അങ്കിള് അവൾക്ക് എഴുതിയ ഒരു ലെറ്റർ അല്ല ഒരു മെസ്സേജ് പോലക്കാണ് ഇത് അവസാനിക്കുന്നത് അപ്പോൾ അങ്കിളിനോട് അവൾ ചെയ്യാൻ പോയ ഒരു ചതി അങ്കിള് തടഞ്ഞു അങ്കളുടെ അവസാനത്തെ വർക്കായിരുന്നു അത് അയാള് തിരിച്ചെടുത്തു അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്